നമ്മളെ ലത്തീൻ സഭയുടെ നാഥൻ സൂസവാക്യം തിരുമേനി വിചാരിച്ച പോലെ അല്ലാലോ പ്രസിഡന്റ്. ആളെ അരട്ടത്താപ്പാന്നല്ലേ അദ്ദേഹം? ഒരു മാന്യനായിട്ടാ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. എന്താ പറ്റിയ? ബീവറേജും ബാറും തുറക്കാനെ കൊണ്ട് നമ്മൾ തമസിക്കൂലാന്ന് പറഞ്ഞിട്ട് വൈനിന്റെ കോട്ട കൂട്ടാനെ കൊണ്ട് അവര് എക്സൈസിന് കടലാസ് കൊടുക്കുന്നത് ഇരട്ടത്താപ്പല്ലാണ്ട് പിന്നെ എന്തിനാന്നിപ്പാ? നിങ്ങൾ എന്നാന്നീ പറയുന്നേ? സഭയിലെ അച്ഛന്മാരുടെ എണ്ണം കൂടുമ്പോൾ വൈനിൻ്റെ കോട്ടയും കൂടണ്ടായോ? പണ്ട് 203 വൈദികരുണ്ടായിരുന്നിടത്ത് ഇന്നിപ്പോൾ 408 അറിയത്തില്ലയോ? എന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടണമെന്ന്? വൈദികരുടെ എണ്ണത്തിൽ 77% ഉയർച്ചയുണ്ടായപ്പോൾ വൈനിൻ്റെ അളവിൽ 90% വർദ്ധനവാണോന്ന് പറയുന്നത് എടുത്ത് ന്യായാന്നിപ്പാ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. നിലവിലെ 250 കോട്ടയിൽ നിന്ന് ഒറ്റയടിക്ക് 2500 ആവശ്യപ്പെടുന്നത് അന്യായമല്ലേ? അച്ഛന്മാർക്ക് വൈൻ കുടിക്കാനാണോ അതോ കുളിക്കാനാണോ? തള ഇതെന്തിനാണ് പറയണേ? വൈനുകൾ കുറവാണെങ്കിൽ അച്ഛന്മാർക്കാണ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഓരോ പള്ളിയിലും ആരാധനയ്ക്ക് എത്ര വൈൻ വേണമെന്ന് നമുക്കറിയാം. പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ സഭ വൈൻ വാറ്റി വിൽക്കുന്നുണ്ടോന്നാ എന്റെ സംശയം. ആ സംശയം ന്യായമാണ് ആചാരേ. സഭയെല്ലാം കൂടി ഇവിടെ ഒപ്പിച്ചെടുത്ത അബ്കാരി ലൈസൻസിന്റെ എണ്ണം കാണുമ്പോൾ ആരും അങ്ങനെ ചോദിക്കും. ഒരു കന്യാസ്ത്രീ അമ്മ അടക്കം 24 അബ്കാരി ലൈസൻസ് അല്ലേ അവരിപ്പോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ സഭ എന്തിനാന്നിപ്പോ ഇങ്ങനെ വാറ്റാൻ നടക്കുന്നത്? ആരാധനക്കും വീഞ്ഞ് വേണ്ട, കെരിക്കും വെള്ളം മതിയെന്ന് വിശ്വാസികൾ പറഞ്ഞാലും ഇവർക്ക് തിരിയൂലെന്ന്? നിങ്ങൾ അത് മാത്രം പറയരുത്. അപ്പം വിട്ട് കളിച്ചാലും വീഞ്ഞ് വിട്ടൊരു കളിക്ക് ഇവിടെയെന്നല്ല ലോകത്ത് ഒരു സമയം നിൽക്കത്തില്ല. നിൽക്കണമെന്ന് KCBC പോലും പറയത്തൂല്ല. പള്ളിക്കാര്യം അല്ലാവേക്കാൾ ലഭയ്ക്കറിയാം.